അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് പാലക്കാട് കൊല്ലങ്കോട് യോഗം ചേരുകയാണ് നെന്മാറ എം എൽ എ കെ ബാബുവിൻ്റെ അധ്യക്ഷതയിൽ നിയമവിദഗ്ധരുമായി ചർച്ച നടത്തും തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം പ്രിയ ഇളവളി മഠം തത്സമയം ചേരുന്നുണ്ട് പ്രിയ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുകൾ സംയുക്ത യോഗം ചേർന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന അസാധാരണ നടപടിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾ വരെ നമ്മൾ ട്രോളിലാണ് കണ്ടിരുന്നതും ഒക്കെ അരിക്കൊമ്പൻ ഒരു ബി പി എൽ കാർഡ് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് അപ്പോൾ ഇനി കട ജീവൻ മുതലേ എല്ലാം മറ്റൊരു പ്രദേശത്ത് ഭീഷണി ഉയർത്തുമെന്നുള്ള ആശങ്ക എങ്ങനെയാണ് നിയമപരമായി കോടതിയെ അറിയിക്കാൻ ഇവർ ഒരുങ്ങുന്നത് പി ജി ജനകീയ സമരം ശക്തമാക്കുക അതിനൊപ്പം തന്നെ നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകാനാണ് ഇപ്പോൾ നെന്മാറ മണ്ഡലത്തിലുള്ള എല്ലാവരുടെയും തീരുമാനം കാരണം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായിരിക്കും അരിക്കൊമ്പനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്നത് വസ്തുത തന്നെയാണ് എന്നാണ് ഇവർ പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിൽ ഒട്ടേറെ വസ്തുതാപരമായ പിശകുകളുണ്ട് എന്നാണ് പ്രധാനമായും ഇവർ കോടതിയെ അറിയിക്കുക ഈ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നത് പറമ്പിക്കുളത്ത് ആനയെ കൊണ്ടുവിടുന്ന മുതവരച്ചാൽ പ്രദേശം എന്ന് പറയുന്നത് വനമേഖലയാണ് ആൾപ്പാർപ്പില്ലാത്ത ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആനയെ കൊണ്ടുവന്നാൽ മറ്റു പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ലായെന്നതാണ് എന്നാൽ ഇവിടെ നിന്ന് വളരെ അടുത്താണ് കുര്യാർകുറ്റി ആദിവാസി മേഖല വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഉൾവനത്തിൽ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ സഞ്ചരിച്ചാലേ കുര്യാർക്കുറ്റിയിൽ എത്തൂ എന്നാണ് പക്ഷെ അത് മനുഷ്യന്മാരുടെ കാര്യമാണ് ആനയ്ക്ക് കിലോ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ ആണ് വേഗത അതായത് ആനയെ വിടുന്ന മുതവരച്ചാലിൽ നിന്നും ഈ കുര്യാർകുറ്റി ിയിലേക്ക് ആനക്കെത്തണമെങ്കിൽ വെറും പതിനഞ്ചു മിനിറ്റ് മതി ഇവിടെ നിന്ന് തൊട്ടടുത്ത് ഇരുപത് മിനിറ്റ് കൂടി സഞ്ചരിച്ചാൽ കച്ചിത്തോടെത്താം അതും കഴിഞ്ഞ് കൊക്കംപാറയിലെത്താം ഈ കൊക്കംപാറ വഴി പിന്നീട് തേക്കടി വഴി എത്തുന്നത് ഈ കൊഴിഞ്ഞാമ്പാറ മുതലമട എലവഞ്ചേരി ഭാഗത്താണ് അതായത് പറമ്പിക്കുളത്തെ ആദിവാസി ജനതയെ മാത്രമല്ല ഈ സമീപ പ്രദേശത്തെ ആറ് പഞ്ചായത്തുകളെയായിരിക്കും അരിക്കൊമ്പൻ എത്തിച്ച അരിക്കൊമ്പനെ എത്തിച്ചാൽ പ്രയാസമുണ്ടാവുക എന്നതായിരിക്കും പ്രധാനമായും ഈ ഹർജിയിൽ ഇവർ വാദിക്കാൻ പോകുന്നത് ഹർജി ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതി തള്ളിയാൽ പിന്നീട് സുപ്രീം കോടതിയെ സുപ്രീംകോടതിയെപ്പോലും സമീപിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഈ പ്രദേശവാസികളുള്ളത് അതിന്റെ ഭാഗമായാണ് നെന്മാറ മണ്ഡലത്തിലെ പ്രധാന അഭിഭാഷകരെ വിളിച്ചു ചേർത്ത് എം എൽ എ ഒരു യോഗം വിളിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഈ യോഗം ഈ യോഗത്തിന്റെ തീരുമാനം തീരുമാനമനുസരിച്ചായിരിക്കും തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതിയിൽ പോകേണ്ടത് അതിന്റെ ഒരുക്കങ്ങൾ ഈ സംഘം നടത്തുകയും ചെയ്യുക